ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവിൽ ആദ്യത്തെ ആഴ്ച തന്നെ ശ്രദ്ധ നേടിയ താരമാണ് അഖിൽ മാരാർ സോഷ്യൽ മീഡിയയിലെ വിവാദങ്ങളിലൂടെ നേരത്തെ തന്നെ ജനശ്രദ്ധ നേടിയ വ്യക്തിയാണ് അഖിൽ ബിഗ് ബോസ് വീട്ടിലെത്തിയപ്പോഴും അഖിൽ മാരാരെ വിവാദങ്ങൾ വിടുന്നില്ല അഖിലിന്റെ പ്രസ്താവനകൾക്കെതിരെ സോഷ്യൽ മീഡിയയിൽ വ്യാപക വിമർശനങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത് ആൾക്കൂട്ട ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മധുവിനെക്കുറിച്ച് അഖിൽ മാരാർ നടത്തിയ പരാമർശം വലിയ വിവാദമായി മാറിയിരുന്നു ഇപ്പോൾ അഖിലിന്റെ പരാമർശത്തിന് എതിരെ പോലീസിൽ പരാതി എത്തിയിരിക്കുകയാണ് സാമൂഹ്യ പ്രവർത്തകൻ ദിനു പോലീസിനും പട്ടികജാതി പട്ടികവർഗ കമ്മീഷനും ഐ ബി എഫിനും പരാതി നൽകിയെന്ന് ഫേസ്ബുക്ക് കുറിപ്പിലൂടെ അറിയിച്ചത് ഷോയിലെ ഒരു ടാസ്കിന് ഇടയിലായിരുന്നു അഖിൽ മാരാർ അധിക്ഷേപ പരാമർശം നടത്തിയത് സോഷ്യൽ മീഡിയയിൽ അടക്കം വലിയ വിമർശനമാണ് ഇതിനെതിരെ ഉയർന്നത് വീക്കിലി ടാസ്കിനിടെ മീശമാധവനായി ഒരുങ്ങി നിൽക്കുന്ന സാഗർ സൂര്യയോട് സംസാരിക്കുന്നതിന് ഇടയിലായിരുന്നു ഈ പരാമർശം നിന്നോട് അരിയാഹാരങ്ങൾ മോഷ്ടിക്കാൻ ആണോടോ പറഞ്ഞത് നീ ആരാ മധുവോ ഭക്ഷണം മോഷ്ടിച്ചാൽ ഒടുക്കം മധുവിന്റെ അവസ്ഥ വരും എന്നായിരുന്നു അഖിൽ പറഞ്ഞത് അഖിൽ മാരാർ നടത്തിയ അധിക്ഷേപ പരാമർശമാണെന്ന് സോഷ്യൽ മീഡിയ വിലയിരുത്തുന്നു ദിനുവേലിന്റെ കുറിപ്പിന്റെ രൂപം ഇങ്ങനെയാണ് ഏഷ്യാനെറ്റ് സംപ്രേഷണം ചെയ്യുന്ന ബിഗ് ബോസ് എന്ന പരിപാടിയിൽ അഖിൽ മാരാർ എന്നയാൾ പട്ടികവർഗ വിഭാഗത്തിൽ ഉൾപ്പെട്ട മധുവെന്ന ആദിവാസി യുവാവിനെ മരണശേഷവും ഒരു പൊതു ഇടത്തിൽ വെച്ച് അപകീർത്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി സാഗർ സൂര്യ എന്ന വ്യക്തിയോട് നിന്നോട് അരിയാഹാരങ്ങൾ മോഷ്ടിക്കാൻ ആണോടോ പറഞ്ഞത് നീ മധുവോ ബാക്കിയുള്ള സാധനങ്ങൾ മോഷ്ടിക്കടാ ഭക്ഷണം മോഷ്ടിച്ചാൽ ഒടുക്കം മധുവിന്റെ അവസ്ഥ വരും എന്ന് പറഞ്ഞ് അധിക്ഷേപിച്ചിരിക്കുന്നു പ്രസ്തുത അധിക്ഷേപം നടത്തിയതിനു ശേഷം അഖിൽമാരാരും ഏതാനും പേരും ചിരിക്കുക കൂടി ചെയ്തിരിക്കുന്നു ക്രൂരമായി ആക്രമിക്കപ്പെട്ട് മരണപ്പെട്ട മധു എന്ന ആദിവാസി യുവാവിനെ മരണശേഷവും അധിക്ഷേപിച്ച അഖിൽ മാരാരിനെതിരെ കൃത്യമായ നടപടികൾ ആവശ്യമുണ്ട് അഖിൽ മാരാരുടെ പരാമർശം വിവാദമായതിന് പിന്നാലെ നിയമ നടപടി സ്വീകരിക്കേണ്ട ആവശ്യകതകളെക്കുറിച്ച് വ്യക്തമാക്കുകയാണ് അഭിഭാഷകൻ ശ്രീജിത്ത് പെരുമന സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പിലാണ് ഇക്കാര്യം അദ്ദേഹം വ്യക്തമാക്കിയത് അട്ടപ്പാടിയിൽ ആൾക്കൂട്ട ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മധുവുമായി ബന്ധപ്പെടുത്തി ബിഗ് ബോസ് പരിപാടിയിൽ അതിലെ മത്സരാർത്ഥിയായ അഖിൽ എന്ന ഒരാൾ നടത്തിയ പരാമർശം അങ്ങേയറ്റം വംശീയവും ആദിവാസികളോടുള്ള അതിക്രമം തടയൽ നിയമപ്രകാരം ജാമ്യമില്ല കുറ്റകൃത്യവുമാണെന്ന് ശ്രീജിത് പെരുമന കുറിപ്പിൽ പറയുന്നു രാജ്യവും ജനതയും പ്രതിസന്ധിയിലായിരിക്കുമ്പോൾ കുറച്ചുകൂടി പക്വതയോടെ സാമൂഹിക ചർച്ചകളെ കൊണ്ടുപോകണം എന്നൊരു നിർദ്ദേശമല്ല ആത്മഗതം മാത്രമേ അവസാനമായി നൽകാനുള്ളൂ മധുവിഷയത്തിൽ ബിഗ് ബോസ് മത്സരാർത്ഥി അഖിൽ മാരാർ എന്നയാൾക്കെതിരെ ബന്ധുക്കളുമായി ആലോചിച്ച് നിയമ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ൌസിന് പുറത്ത് അഖിൽ സൃഷ്ടിച്ച വിവാദങ്ങൾ തന്നെയാണ് അദ്ദേഹത്തെ ഹിനുള്ളിലേക്ക് എത്തിച്ചത് ഒരു താത്വിക അവലോകനം എന്ന ചിത്രം സംവിധാനം ചെയ്താണ് അഖിൽ മാരാർ മലയാള സിനിമ രംഗത്തേക്ക് ചുവടുവെച്ചത് പക്ക രാഷ്ട്രീയ ആക്ഷേപ ഹാസ്യ ചിത്രം എന്ന രീതിയിൽ സിനിമ ചർച്ച ചെയ്യപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് അഖിലിന്റെ സിനിമ റിലീസാകുന്നത് ജോജു ജോർജ് അജു വർഗീസ് ഷമ്മി തിലകൻ തുടങ്ങിയ വൻ താരനിരയാണ് ചിത്രത്തിനായി അണിനിരന്നത് ചിത്രത്തിന്റെ തിരക്കഥയും അഖിലിന്റേത് ആയിരുന്നു സിനിമയ്ക്ക് ശേഷവും മുൻപും തന്റെ രാഷ്ട്രീയ നിലപാട് തുറന്നു പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ് അഖിൽ മാരാർ അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലും പുറത്തും നിരവധി വിവാദങ്ങളും അദ്ദേഹം സൃഷ്ടിച്ചു ചാനൽ ചർച്ചകളിലും സജീവ സാന്നിധ്യമായ അഖിൽ ടി വി പ്രേക്ഷകർക്കിടയിലും സുപരിചിതനാണ് സ്ത്രീപക്ഷ രാഷ്ട്രീയത്തിലടക്കം അഖിലിന്റെ അഭിപ്രായങ്ങൾ ചർച്ചകൾക്ക് വഴിവച്ചിട്ടുണ്ട് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും അഖിൽ മാരാർ സജീവമാണ് മേൽ ഷോവിനിസ്റ്റ് എന്നാണ് അഖിലിനെ സോഷ്യൽ മീഡിയ വിശേഷിപ്പിക്കാറുള്ളത് അത് ശരിവെയ്ക്കുന്ന രീതിയിലുള്ള സംസാരങ്ങൾ ഹൌസിലെത്തിയ ശേഷവും അഖിൽ അഖിൽമാരാർ തുടരുന്നുണ്ട്